ജയന്തി ക്രിയേഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തനി നാടൻ രീതിയിലുള്ള നല്ല രുചിയോടു കൂടിയ ഒരു ചിക്കൻ പെരട്ടാണ് ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം വെള്ളമൊക്കെ വാർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വിനികറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ അടച്ചു വെക്കണം ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്ത് ഒരു കടായി ചൂടായ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൊരിഞ്ഞിട്ട് വരണം ഇപ്പം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം സ്ലോയിൽ വെക്കണം കരിഞ്ഞു പോകരുത് ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് ഒരഞ്ച് മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് സ്ലോയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ ചിക്കൻ പെരട്ടിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ നാടൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ടോട്ടൽ ട്വൻറ്റി മിനിറ്റ്സ് കുക്ക് ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ നമ്മളിതിൽ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു രുചിയും മണവുമാണ് ഇത് നമുക്കിത് കൂടി തന്നെ ചപ്പാത്തി പൊറോട്ട ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്